നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷിന്റെ വക്കാലത്ത് ഏറ്റെടുക്കാനെത്തിയ ഡോക്ടർ ബി ആളൂരിന്റെ ജൂനിയർ അഭിഭാഷകരെ കോടതി താക്കീത് നൽകി തിരിച്ചയച്ചു. പ്രതികളായ സന്ദീപ് നായരും സ്വപ്ന സുരേഷിന്റെയും കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുന്ന എൻഐഎ കോടതിയിൽ ആളൂർ അസോസിയേറ്റിലെ ജൂനിയർ അഭിഭാഷകനായ ടിജോ അടക്കം ഏതാനും അഭിഭാഷകർ എത്തിയിരുന്നു. കോടതി നടപടി തുടങ്ങിയതോടുകൂടി ആളൂരിന്റെ ജൂനിയർ സ്വപ്ന സുരേഷിന്റെ വക്കാലത്ത് ഏറ്റെടുക്കാനുള്ള അപേക്ഷ സമർപ്പിക്കുകയായിരുന്നു. ഇതോടെ സ്പെഷ്യൽ ജഡ്ജ് സ്വപ്ന സുരേഷിനെ വിളിച്ച് വക്കാലത്ത് കൈമാറിയിട്ടുണ്ടോ എന്ന് ആരായുകയുണ്ടായി. എന്നാൽ തനിക്ക് ഈ അഭിഭാഷകനെ അറിയില്ല എന്നും ആരെങ്കിലും ഇതിനായി ചുമതലപ്പെടുത്തിയിട്ടില്ല എന്നും സ്വപ്ന കോടതിയെ അറിയിക്കുകയായിരുന്നു. അഭിഭാഷകനെ വയ്ക്കുന്ന കാര്യം തന്റെ ഭർത്താവാണ് തീരുമാനിക്കുന്നതെന്നും അവർ പറയുകയുണ്ടായി. ഇതോടെ ആളൂർ അസോസിയേറ്റിലെ അഭിഭാഷകനോട് മുന്നോട്ട് വരാൻ കോടതി ആവശ്യപ്പെട്ടു. ഇത് എൻഐഎ കോടതിയാണ് എന്ന് മറന്നു പോകരുത് എന്നും മേലിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആവർത്തിക്കരുത് എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് കോടതി നൽകിയത്. നേരത്തെ യുദ്ധക്കപ്പലിലെ കവർച്ചയുമായി ബന്ധപ്പെട്ട് എൻഐഎ കേസിൽ സമാനമായ രീതിയിൽ വക്കാലത്തേറ്റെടുക്കാൻ ആളൂർ അസോസിയേഷനിലെ അഭിഭാഷകർ ശ്രമിച്ചിരുന്നു. അന്നും പ്രതികൾ ഈ അഭിഭാഷകരെ അറിയില്ല എന്ന് കോടതിയെ അറിയിക്കുകയായിരുന്നു. അതേസമയം സ്വർണ്ണക്കടത്തിനായി പ്രതികൾ ഉപയോഗിച്ചത് യുഎഇയുടെ വ്യാജമുദ്രയും സ്റ്റിക്കറും എന്ന് എൻഐഎ വ്യക്തമാക്കുകയുണ്ടായി. ഫൈസൽ ഫരീദാണ് വ്യാജരേഖകൾ ചമച്ചതെന്നും ബാഗേജിന് നയതന്ത്ര പരിരക്ഷ ഉറപ്പുവരുത്താനായിരുന്നു ഇത് എന്നും എൻഐഎ വ്യക്തമാക്കുകയുണ്ടായി. ഇതിനിടെ എൻഐഎയുടെ കസ്റ്റഡി അപേക്ഷ പരിഗണിച്ച പ്രത്യേക കോടതി സ്വപ്നയെയും സന്ദീപിനെയും ജൂലൈ 21 വരെ കസ്റ്റഡിയിൽ വിടുകയുണ്ടായി. സ്വർണം കടത്തിയ ബാഗേജ് തങ്ങളുടെ നയതന്ത്ര ബാഗേജ് അല്ല എന്നും യുഎഇ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഇത് ശരിവയ്ക്കുകയാണ് എൻഐഎ. തിങ്കളാഴ്ച കോടതിയിൽ നൽകിയ റിപ്പോർട്ടിലെ ഉള്ളടക്കം നയതന്ത്ര ബാഗേജിന്റെ പരിരക്ഷ ലഭിക്കാനായി പ്രതികൾ യുഎഇയുടെ വ്യാജമുദ്രയും സ്റ്റിക്കറും നിർമ്മിച്ചു എന്നാണ് എൻഐഎയുടെ കണ്ടെത്തൽ. അതുമാത്രമല്ല കേരളത്തിലെത്തിക്കുന്ന സ്വർണം ആഭരണ നിർമ്മാണത്തിനല്ല തീവ്രവാദ പ്രവർത്തനങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത് എന്നും എൻഐഎ കോടതി അറിയിക്കുകയുണ്ടായി. കേസിൽ മൂന്നാം പ്രതിയായ ഫൈസൽ ഫരീദിന്റെ പേരും വിലാസവും തിരുത്താനും എൻഐഎ കോടതിയിൽ അപേക്ഷ നൽകി. നേരത്തെ ഫാസിൽ ഫരീദ് എറണാകുളം സ്വദേശി എന്നായിരുന്നു. എന്നാൽ ഇത് ഫൈസൽ ഫരീദ് കൊടുങ്ങല്ലൂർ സ്വദേശി എന്നാക്കണമെന്ന് എൻഐഎ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.